അടുക്കള ടോപ്പാക്കാൻ സ്പെഷ്യലിസ്റ്റ് ടു ക്രിയേറ്റീവ് മൈൻസ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സുമേഷ് ചന്ദ്രൻ ശിവദ എന്നിവർ അഭിനയിച്ച ജവാനും മുല്ലപ്പവും വിജയകരമായി പ്രദർശനം തുടരുന്നു ഈ ചാൻസുകൾ വന്നിട്ട് എന്താ അത് തെറ്റി തെറ്റി തെറ്റിപ്പോയത് എൻ്റെ കൂടെ ഉള്ള വേറെ ആൾക്കാരൊക്കെ ഓരോ പാട്ടൊക്കെ പാടി പോയിട്ടുണ്ട് മരിക്കുന്നതിന് മുമ്പ് ഓരോ ബാബു പോൾ സാറിൻ്റെ ശബ്ദത്തിൽ യേശുദാസ് സാറിൻ്റെ ശബ്ദമായിട്ട് ഭയങ്കര സിമിലാരിറ്റി ഉണ്ടെന്ന് ഒരുപാട് കാലം സംസാരിക്കുകയും ഒരുപാട് അവസരങ്ങൾ വന്നു പോവുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് കരളിൽ വിരിഞ്ഞ പൂക്കൾ ഒരു രാഗമാലയായി ഇതു നിന്റെ ജീവനിൽ പഠിക്കാൻ അത്തിരി മോശമായിരുന്നു അതുകൊണ്ട് പിന്നെ സംഗീതത്തിലും എങ്കിലും വിട്ടേക്കാന്നുള്ള ഒരു പാട്ട് പഠിക്കാൻ വിട്ടു അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ ഓരോ നിമിത്തം ചിലപ്പോൾ അതിൽ ഒന്ന് യാഡ് ചെയ്യലായിരിക്കും അവര് പ്രായൊക്കെ ആയില്ലേ ഏ ത നിങ്ങക്ക് പ്രായമൊന്നും ആയിട്ടൊന്നും ഇല്ല മാസേട്ടന് എൺപത്തി മൂന്ന് വയസ്സായി ഓ ഈ പാട്ടും പാടി നടന്നിട്ട് എന്ത് കിട്ടാനടാ ലാസ്റ്റ് അവസാനം അങ്ങനെ ആയി എന്താ പണ്ടത്തെ കാലത്തൊക്കെ എന്ത് കിട്ടാനും ശരിക്കും പറഞ്ഞ പാട്ടെന്ന് പറഞ്ഞ നീലപ്പൊന്മാനി പരിപാടിക്ക് പോയി കൊണ്ടിരുന്നപ്പോഴാണ് ആൾക്കാര് ശ്രദ്ധിക്കപ്പെട്ടത് അങ്ങനെ എന്നോട് ചോദിച്ചു വിടുവോന്ന് ചോദിച്ചു നമുക്ക് ഈ ഫീൽഡെന്ന് പറഞ്ഞാൽ അറിയാല്ലേ மலரி மௌனமா மௌனமே வேதமா மலர் അപ്പോൾ യേശുദാസിൻ്റെ സിമിലാരിറ്റി എന്ന് പറയുന്നുണ്ടെങ്കിൽ എസ് പി ബിയുടെ പാട്ടും നന്നായി വഴങ്ങും അങ്ങനെയല്ല അപ്പോൾ എന്നെക്കൊണ്ട് ഈ ഹോട്ടലിലൊക്കെ ഇങ്ങനെ പല ആൾക്കാരും വരുന്നതാണല്ലോ ആ അപ്പോൾ ഞാൻ ഈ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓ ഞാൻ ഒരാൾ പറഞ്ഞ് ബാബു ട്രൈ ചെയ്യാൻ പറഞ്ഞു ആ അങ്ങനെ ഞങ്ങൾ ഇപ്പം ഇത് തന്നെയാണ് ഇപ്പം റിക്വസ്റ്റ് വരുന്നത് ഓ അടിപൊളി ബാബു പോളും ഷൈനു പോളും അച്ഛനും മോളുമാണ് ഇവർ രണ്ടുപേരും ഗാനമേളയ്ക്ക് ഒരുമിച്ച് പാടുന്നവരാ പക്ഷേ അതല്ല നമ്മുടെ കഥ എന്ന് പറയുന്നത് ബാബു പോൾ സാറിൻ്റെ ശബ്ദത്തിൽ യേശുദാസ് സാറിൻ്റെ ശബ്ദമായിട്ട് ഭയങ്കര സിമിലാരിറ്റി ഉണ്ടെന്ന് ഒരുപാട് കാലം സംസാരിക്കുകയും ഒരുപാട് അവസരങ്ങൾ വന്നു പോവുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് ഇപ്പോഴും ബാർ ഹോട്ടലിൽ പാടിക്കൊണ്ടിരിക്കുന്നുണ്ട് മകള് ബാങ്ക് ഉദ്യോഗസ്ഥയാണ് അല്ലേ ബാങ്കിലല്ലേ ജോലി അപ്പോൾ പക്ഷേ രണ്ടുപേരും ഗാനമേളയ്ക്ക് ഇപ്പോഴും സജീവമാണ് പഴയ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ആളാണ് പാട്ട് പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ പഴയ പാട്ടുകൾ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും കുറച്ച് പാട്ടുകൾ കേൾക്കണമെന്ന് എനിക്കും തോന്നി നമസ്കാരം നമസ്കാരം ഇപ്പോൾ പാടിയത് ഇതാണെങ്കിലും നമുക്കൊരു യേശുവാസറിൻ്റെയോ അല്ലെങ്കിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ദാസേട്ടൻ്റെ ഒരു പാട്ടിൽ തുടങ്ങാം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത് ഞാൻ ആണെങ്കിൽ ഡ്യുവറ്റ് അല്ലെങ്കിൽ സിംഗിൾ ആണെങ്കിൽ സിംഗിൾ പാട്ട് പാടാം കരളിൽ വിരിഞ്ഞ പൂക്കൾ ഒരു രാഗമാലയായി ഇതു നിന്റെ ജീവനിൽ അണിയൂ അണിയൂ അഭിലാഷ പൂർണിമേ അനുരാഗിണി ഇതായൻ ഇത് ശരിക്കും എവർഗ്രീൻ സോങ് ആണ് ഒരു കാലഘട്ടത്തിൽ ഇതിന്റെ കോമ്പോസിഷൻ ആ ദിവസം എനിക്ക് തോന്നുന്നു പാടിക്കും തോന്നുന്നു അനുരാഗിണി ആ ഒരിക്കലും മാഷിന്റെ നല്ലതെ ജോൺസൺ മാഷിന്റെ എല്ലാവർക്കും ഇപ്പോഴത്തെ ടീനേജ് പിള്ളേർക്കും പോലും ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണ് ഒരിക്കലും ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാ അതെ ഒരിക്കലും മറക്കില്ല എന്ന് വെച്ചാൽ മ്യൂസിക് പഠിക്കുന്ന എല്ലാവരും ഈ പാട്ടിലൂടെ കടന്നു കുറച്ച് പ്ലാൻസ് ഉണ്ട് സംഗീതമുണ്ട് ഉണ്ട് പാട്ടുകൾ പാട്ടുകളെല്ലാം നല്ല നല്ല സോങ്സ് ഫീമെയിൽസിന്റെ ഉണ്ട് കുറെ പാട്ടുകൾ നല്ല നല്ല പാട്ടുകൾ ഇതിന്റെ ഒരു ഹമ്മിങ് തുടങ്ങുമ്പോ തന്നെ നമ്മള് മാഷിനെ ഇങ്ങനെ പാടിയാലും ശരിയാവല്ലോ ദാസേട്ടൻ തന്നെ പാടുന്നത് ഈ ഭയങ്കര ആരാധകനാണ് അല്ലെ ശരിക്കും അതുകൊണ്ടാണോ ഇങ്ങനെ ഈ പുള്ളിയുടെ പാട്ട് കേട്ടിട്ടാ എന്റെ ഫാദറും മദറും കൊച്ചിലെ അപ്പൊ ഞാൻ റേഡിയോ അന്ന് റേഡിയോ ആണല്ലോ ഇപ്പോഴത്തെ പോലെ നമ്മൾ ഒന്ന് കുത്തി കഴിഞ്ഞ ഉടനെ പാട്ട് കിട്ടുന്ന സംവിധാനം ഇല്ല അപ്പൊ റേഡിയോയിൽ വരും പാട്ടുകൾ അത് ഞങ്ങൾ ഇങ്ങനെ കേട്ട് കേട്ട് ഞങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ നടക്കും അങ്ങനെ വീട്ടിലിരുന്ന് മൂളുമ്പം എന്റെ ഡാഡി ഫാദർ എടാ നീ കൊള്ളാലടേലും കൊണ്ട് അപ്പൊ ഞങ്ങളുടെ ഈ ആരാധന പ്രാർത്ഥനയുടെ ഞങ്ങൾ എല്ലാരും പ്രാർത്ഥിക്കുമ്പോ ഈ ഭക്തിയാനങ്ങളൊക്കെ പാടുവല്ലോ അപ്പോഴാണ് ശ്രദ്ധിക്കപ്പെട്ടത് പിന്നെ പഠിക്കാത്തിരി മോശമായിരുന്നു അതുകൊണ്ട് പിന്നെ സംഗീതത്തിലും എങ്കിലും വിട്ടേക്കാന്നുള്ള ഒരു മ്യൂസിക് അങ്ങനെ കൊണ്ട് ചുള്ളിക്കല് നടേശൻ മാഷിൻ ജന ആർട്സ് ക്ലബുണ്ട് പുള്ളി യേശുദാസനൊക്കെ പഠിപ്പിച്ച അവര് നടേശൻ മാഷ് അവിടെ ചേർന്നു അന്ന് കടപിടിക്കാനായിട്ട് കൊറേ ആൾക്കാരുണ്ടായിരുന്നു കൊച്ചു കോറസ് പീറ്റർ വില്യംസ് ഇതൊക്കെ ഞങ്ങൾ കോറസ് പീറ്റർ പീറ്റർന്നുള്ള ഇപ്പൊ അമേരിക്കയിൽ പുള്ളി അപ്പൊ പുള്ളി അവിടെ ചെല്ലുമ്പോ ആ അയ്യോ പൈലോ പോളാ പൈലപ്പോൾ ബാബുന്ന് വിളിക്കുന്നു എടാ നീന്ത അപ്പൊ പേടി അപ്പം ഞങ്ങൾ അന്ന് ഈ മനോരമ പത്രത്തില് സംഗീത മത്സരം ഒന്ന് പണ്ടത്തെ കാലത്ത് എപ്പോഴും വരും ആശ്ചര്യം ഒന്നെങ്കിലും വരും സംഗീത മത്സരം ഉടനെ എൻ്റെ അപ്ലൈ അങ്ങനെ തേവര കലാ കലാ ഒരു ഇതുണ്ട് ഒരു ക്ലബുണ്ട് അവിടെ ചെന്ന് മത്സരിച്ചു അപ്പം നോക്കിയപ്പോ പീറ്റർ കോറസ് പീറ്റർ പുള്ളി അപ്പം ഞങ്ങൾ തമ്മിൽ ഭയങ്കര ഫൈറ്റാണ് പെരുത്ത മത്സരിച്ചുള്ള അങ്ങനെ അവിടെ ഫസ്റ്റ് പ്രൈസ് എനിക്കായിരുന്നു ഓൾ കേരള ഓ ഇപ്പോ ഇടക്ക് ചോദിച്ചോട്ടെ ഇപ്പൊ ജോലി ചെയ്യുമ്പോൾ ഇപ്പൊ ഒപ്പം ഗാനം ഒപ്പം ഗാനം വിളിക്ക് പോകുന്നു മോളേം കൂടെ ഗാനം ഹോട്ടലിൽ ഒക്കെ വരുന്നവര് പിന്നെ കൂടുതലും എനിക്ക് വൈസ്മെൻസ് ക്ലബ്ബ് റോട്ടറി ക്ലബ്ബ് ലയൻസ് ക്ലബ്ബ് അവരുടെ പ്രോഗ്രാം ഓക്കെ അന്ന് പാടി മത്സരിച്ച് ജയിച്ച പാട്ട് ഏതായിരുന്നു നീലപ്പൊന്മാനേ എൻ്റെ നീലപ്പൊന്മാനേ വെള്ളിവെയിലു നെയ്ത പുടവ വേണു പുള്ളിയിലുടവേണു ചോലപ്പൊന്മാനേ നീലപ്പൊന്മാനേ എൻ്റെ നീലപ്പൊന്മാനേ വെള്ളിവെയിലു നെയ്തപ്പുടവ വേണു പുളിയിലുടവ വേണു ചോലപ്പൊന്മാനീ കാക്കലനാൾ പാലരി ഇന്ന് കാവിലെല്ലാം കാവടി കാക്കപ്പൊലനാൾ പാലരി ഇന്ന് കാവിലെല്ലാം കാവടി കൊച്ചു കാവളം കാളി എല്ലാരും സമ്മാനം കിട്ടി ഇതാണ് അത് കരോക്കൊന്നുമില്ല വെറുതെ പ്ലെയിൻ ആയിട്ട് പക്ഷേ ഞാനിപ്പോഴും ഓർക്കുന്നു എന്താണെന്ന് വെച്ചാൽ ഞാൻ നോക്കിയപ്പം ഞാൻ സ്റ്റേജിൽ കയറി അപ്പോൾ ചെറിയൊരു വേറെ വല്ല കൊണ്ടായിരുന്നു ഈ പാട്ടൊക്കെ കയറി പാടി പക്ഷെ അവിടെ ഇരിക്കുന്ന കംപ്ലീറ്റ് നീല നീലപ്പൊന്മാൻ ഈ ഇത് ഈ ഫുഡെടുത്ത് കറക്റ്റ് പെണ്ണുങ്ങളാണ് അപ്പം ഞാൻ ആ താളം എനിക്ക് എല്ലാവരും പിടിച്ചു തന്നത് എന്തായിരുന്നു അപ്ലാസ് ഓക്കെ റിസൾട്ട് 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 വന്നപ്പോൾ വരുന്നതിന് തന്നെ ആ അങ്ങനെ ഞാൻ പീറ്റപ്പൻ ഉണ്ട് പീറ്റപ്പൻ സെക്കൻഡ് അങ്ങനെയാണ് അങ്ങനെയാണ് ഞങ്ങൾ പുള്ളി കൊച്ചി കോർസ് എന്നൊക്കെ പറഞ്ഞു ഗ്രൂപ്പ് ഇട്ട് പിന്നെ ഇടക്കാലത്ത് ഞാൻ കോട്ടയത്ത് ജോലിക്ക് പോയി ഒരു എഴുപത്തിരണ്ട് എഴുപത്തി അഞ്ച് കാലഘട്ടത്തിൽ അങ്ങനെ ഈ ഫീൽഡിൽ കുറച്ച് മാറി അങ്ങനെയാണ് വീട്ടിൽ പറയും ഓ ഈ പാട്ടും പാടി നടന്നിട്ട് എന്ത് കിട്ടാനാ അവസാനം അങ്ങനെയായി എന്നാ പണ്ടത്തെ കാലത്തൊക്കെ എന്ത് ശരിക്കും പറഞ്ഞ പാട്ട് പറഞ്ഞാ ഇപ്പൊ നേരെ മറിഞ്ഞത് ഇതുകൊണ്ട് എപ്പോഴാണ് ശരിക്കും എപ്പോഴാണ് ഈ ഷൈനു പാടുന്നതൊക്കെ പഴയ പാട്ടുകൾ മാത്രമാണോ അല്ലല്ല അവളിപ്പടി അടിപ്പില് വിളിക്കുമ്പോൾ അവരുടെ അനുസരിച്ചാണല്ലോ വിളിക്കുമ്പോൾ കൂടെയുള്ള ആളുകൾ എന്താണോ അവർക്ക് അവർക്കെന്താണ് ഇഷ്ടം അതിനനുസരിച്ച് ഡുബൈറ്റ്സും കാര്യങ്ങളും പുതിയ പാട്ടുകളും പാടാറുണ്ട് കൂടുതലും പപ്പയുടെ ഒപ്പമായിരുന്നു ഒരു രണ്ടാം ക്ലാസ് മുതൽ ഞാൻ പപ്പയുടെ ഒപ്പം പോകുന്നുണ്ട് ഞാൻ പുതിയ പാട്ടുകളോടാണ് കൂടുതലും എപ്പോഴും പാടിക്കൊണ്ടിരിക്കുക പക്ഷേ വിടെങ്കിലൊക്കെ ക്ലബിലൊക്കെ പോകുമ്പോ എല്ലാം അങ്കിൾമാരും ആന്റിമാരും ഹിന്ദി പാട്ടൊക്കെ പാടുമ്പോ അവര് പറയും ചെറിയൊരു ഹിന്ദി മീൻസ് പഴയ പാട്ടിന്റെ ടച്ച് പറയും പഴയ ആൾക്കാര് ആൾക്കാർ ടോണിൽ അങ്ങനെ ഒരു ടച്ച് ഉണ്ടെന്ന് പറഞ്ഞു തേരി അങ്കു എന്നൊക്കെ പറഞ്ഞൊരു പാട്ട് ഞാൻ പാടും അപ്പൊ അതൊക്കെ പാടുമ്പോ ചെറിയ പഴയ ആളുകൾ ഒരു ടച്ച് ഉണ്ടെന്ന് പറയാം എല്ലാവരും ചെറുതിലെ എന്ന പപ്പ കൊണ്ടുപോകുമ്പോൾ ഞാൻ എപ്പോഴും പാടുന്നൊരു പാട്ടായിരുന്നു എല്ലാവരും ചൊല്ലാണ് എല്ലാരും കല്ലാണിയിലെന്ന് കരിം കല്ലാണേ കല്യാണി നിഞ്ചിയിലിന്ന് ഈ പാട്ടൊക്കെ പാടുമ്പോൾ അവർ ഇപ്പോഴും ആ ഇതൊരു മീൻസ് പഴയ ഒരു ടോൺ ഉണ്ടെന്ന് പറയുമായിരുന്നു അപ്പം അങ്ങനെ പാടി പാടി പഴയ പാട്ടുകളും പാടും ഇപ്പൊ എന്റെ കൂടെ പോയി കൊണ്ടിരുന്നപ്പോഴാണ് ആൾക്കാർ ശ്രദ്ധിക്കപ്പെട്ടത് അങ്ങനെ എന്നോട് ചോദിച്ചു വിടുവോന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ ഇവിടെ അടുത്തൊക്കെ ആണെങ്കിൽ വിടാൻ കുഴപ്പമില്ല ഏഹ് നമുക്ക് ഈ ഫീൽഡെന്ന് പറഞ്ഞാൽ അറിയാല്ല ഈ ബാറിൽ പാടുന്ന സമയത്ത് ആദ്യ പാട്ട് പാടിയതിന് ശേഷം പിന്നെ ആവശ്യപ്പെട്ട പാട്ടുകളാണ് മിക്കതും പെർസെന്റ് നൈന്റി പെർസെന്റ് അപ്പം കുറെ പാട്ടുകൾ പഠിച്ച് വെച്ചിരിക്കണം ആ മിക്ക പാട്ടുകളും നമ്മൾ ചോദിക്കുന്നത് കിഷോർ കുമാറിന്റെ ഇന്ത്യ സാബ് ദാസേട്ടിന്റെ കുറച്ച് ഇന്ത്യ പിന്നെ മലയാളം ഇവിടെ ഇന്റർനാഷണൽ ഹോട്ടലിൽ മലയാളം ആണ് ഉള്ള് ഹിന്ദി ഏതെങ്കിലും ആ ഇൻഡ്യ കുറച്ച് അതൊന്ന് പാടാ ജപദീപ്ലേ जब शाम ढले आना संगेत मिलन का भूल न जाना मेरा प्यार ना बिसराना जब दीप जले आना जब शाम ढले आना संगेत मिलन का भूलन जाना मेरा प्यार ना मिसराना जब दीप जले आना जब शाम ढले आना ൾക്ക് ഒരുപാട് പേര് വന്നു പോകുമ്പോൾ ദാസേട്ടൻ്റെ പാട്ടുകൾ കേട്ടിട്ട് എന്തായാലും അവസരങ്ങളെ കുറിച്ച് സംസാരിക്കുമല്ലോ അങ്ങനെ അവസരങ്ങളെ കുറിച്ച് സംസാരിച്ചിട്ട് സിനിമയിലേക്കൊന്നും വിളിച്ചില്ല ഒന്നും വിളിച്ചില്ല അതായത് അവരൊക്കെ പറഞ്ഞത് നിങ്ങൾക്ക് എന്ത് പറ്റിയെന്നാണ് പറഞ്ഞത് അപ്പം എനിക്കെന്ത് പറ്റാതെ ഇപ്പം ഇപ്പം ഇങ്ങനെയൊക്കെ പാടി ജീവിക്കുക ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ അപ്പം ഞാൻ പറഞ്ഞു ഒരു നാലു വരെയെങ്കിലും പാടി ഒന്ന് മരിക്കണം അത് കഴിഞ്ഞിട്ട് മരിക്കണമെന്നുള്ള തീരുമാനിച്ചിരിക്കുന്നു അതൊക്കെ ശരിയാവും ഈ ചാൻസുകൾ വന്നിട്ട് എന്താ അത് തെറ്റി തെറ്റി പിന്നെ ഞാൻ ഇതിന്റെ പുറകെ പോയില്ല ആ അല്ല ഞാനിതിന്റെ അവർ വിളിച്ചില്ല ആ നോക്കട്ടോ നോക്കട്ടോ എന്നൊക്കെ പറഞ്ഞ അങ്ങനെ വാ പിന്നെ നമ്മൾ കൂടുതൽ ഇങ്ങനെ ഇതിന്റെ ആവശ്യം ഇല്ല എന്റെ കൂടെ ഉള്ള വേറെ ആൾക്കാരൊക്കെ ഓരോ പാട്ടൊക്കെ പാടി പോയിട്ടുണ്ട് അതൊക്കെ ഒരു നിമിത്തമായിരിക്കും അതാണ് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് എന്തെങ്കിലും വരും മരിക്കുന്നതിനു മുമ്പ് പാടിയിട്ട് പോയി അല്ല അന്നൊക്കെ ട്രൈ ചെയ്തിരുന്നെങ്കിൽ ഇപ്പോ സ്ഥിരം കാണുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ പല തരത്തിലുള്ള ആൾക്കാർ ഉണ്ടാവും അപ്പം അങ്ങനെ അന്ന് കുറച്ചുകൂടെ ട്രൈ ചെയ്തിരുന്നെങ്കിൽ പാട്ട് പാടാമായിരുന്നു എന്നുള്ളൊരു പാടമായിരുന്നു പാടമായിരുന്നു അവർ നമ്പർ ചോദിച്ചോണ്ടു പക്ഷെ അവരുടെ നമ്പർ എൻ്റെ ഇല്ല പിന്നെ ഒരാളുടെ കിട്ടി ഞാൻ ഇടയ്ക്ക് വിളിക്കാറുണ്ട് അത് നോക്കട്ടോ തനിക്ക് പറ്റിയ ഒരു ഇത് വന്നിട്ടില്ല ോക്കട്ടെ നോക്കട്ടെ പറഞ്ഞു വർഷങ്ങളായി അങ്ങനെ പോകും ഈ ഗാനമേളക്കൊക്കെ പോകുമ്പോ ഈ കഴിഞ്ഞ ആഴ്ചയും അവിടെ ഈ ഹോട്ടലിൽ കുറച്ച് പേര് വന്നായിരുന്നു ഞങ്ങള് ഫിലിമിന്റെയൊക്കെ ആൾക്കാരാണ് അപ്പൊ അവരൊരു പ്രോഗ്രാമിന് എന്നെ ക്ഷണിച്ചിട്ടുണ്ട് നമ്പർ കൊണ്ടുപോയിട്ടുണ്ട് അപ്പൊ ഞങ്ങളുടെ ഒരു കൂട്ടൽസ് അതെല്ലാം ഫിലിം അങ്ങനെ ആയിരിക്കും ചിലപ്പോ ഓരോ നിമിത്തം ചിലപ്പോ അതില് ഒന്ന് ആഡ് ചെയ്യലായിരിക്കും അവര് ഇപ്പൊ പ്രായമൊക്കെ ആയില്ലേ ഏയ് നിങ്ങൾക്ക് പ്രായമൊന്നും ആയിട്ടൊന്നുമില്ല ചേട്ടന് എൺപത്തി മൂന്ന് വയസ്സായി പള്ളി ഇപ്പോഴും പാടുന്നു ഈ രണ്ടുപേരും കൂടെ പാടുന്ന സ്ഥിരം ഹിറ്റുകളിൽ ഒരു പാട്ടും കൂടെ കേൾക്കാം ആ എന്നിട്ട് നമുക്ക് സപ് നാദേ സപ്നാദേ

ിരാരോ ഓരാരിരു പടത്തിൽ പാടണം ഞങ്ങളുടെ അവിടെ തന്നെയുള്ളൊരു ഞങ്ങളൊരു സിംഗേഴ്സ് അസോസിയേഷൻ ഉണ്ട് ഉണ്ടൊക്കെ വെൽഫെയർ അസോസിയേഷൻ പാടി പാടി കഴിഞ്ഞു 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 ആ ഒക്കെ ചെന്നൈയിലേക്ക് അതൊരു ഭാഗ്യല്ലേ പിന്നെ അപ്പൊ ഒരു പാട്ട് നീ പാട്ടുകൂടെ ഞാൻ ഒരു മാത്രം വെറുതെ നനച്ചുപോയി ഒരു മാത്ര വെറുതേ നനച്ചുപോയി അരികിൽ നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു ഒരുമാത്ര വെറുതെ നനച്ചുപോയി ഒരുമാത്ര വെറുതെ നനച്ചുപോയി രാത്രി മഴ പെയ്തു തോർന്ന നേരം കുളിർ കാറ്റിലാർത്തുലഞ്ഞിറ്റു വീഴും നീർ തുള്ളിതൻ സംഗീതം കൃത്തന്തികളിൽ പടന്ന നേരം കാതരയായൊരു വാതിലിൽ ചാരേ ചിലച്ച ചിലച്ച നേരം ചാരേ നേരം ഒരു മാത്ര വെറുതെ നനച്ചുപോയി ഏതായാലും കുറച്ച് പാട്ടുകളും കുറച്ചു നേരം കഴിഞ്ഞു നന്ദിയുണ്ട് അടുക്കള കുക്കിംഗ് സ്പെഷ്യലിസ്റ്റ് ടു ക്രിയേറ്റീവ് മൈൻസ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സുമേഷ് ചന്ദ്രൻ ശിവദ എന്നിവർ അഭിനയിച്ച ജവാനുമുലപ്പവും വിജയകരമായി പ്രദർശനം തുടരുന്നു